ഹായ് ഫ്രണ്ട്സ്, അല്ലുസ് ലവ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെയൊക്കെ ഓർമ്മയിൽ ആദ്യമായി ലോകം മുഴുവൻ സമാധാനമില്ലാത്തതും സന്തോഷമില്ലാത്തതുമായിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് വന്നെത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും ആശംസകൾ പറയുകയും ആശംസകൾ കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രതീക്ഷയും മനസ്സിന് സമാധാനവുമാണല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മൾ പോകുന്നത് ബെത്ലഹേമിലേക്കാണ്. നമുക്കറിയാം ബെത്ലഹേം സ്ഥിതി ചെയ്യുന്നത് പാലസ്തീനിലാണ്. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തിൽ നിന്ന് പാലസ്തീൻ എന്ന രാജ്യത്തേക്കുള്ള യാത്രയാണ്. പാലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടല്ലേ. ആ ഒരു പേടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ബെത്ലഹേം കാണണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും പുറപ്പെട്ടു. എന്നാൽ പ്രതീക്ഷിച്ചതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെയാണ് നമുക്കവിടെ ഉണ്ടായത്. ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾക്ക് ചുറ്റും വന്നു. നിങ്ങൾ ഇന്ത്യക്കാരല്ലേ, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ നാടിനെയാണ് ഓർമ്മ വന്നത്. സാധാരണ നാട്ടിൻ പുറങ്ങളിൽ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ അവിടെയുള്ള ഓട്ടോ ചേട്ടന്മാരും അല്ലെങ്കിൽ ആളുകളൊക്കെ പെട്ടെന്ന് അടുത്ത് വരുമല്ലേ, എന്താണ് കാര്യം, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ. അതേപോലെ ആ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഹെരോദോസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോകണം, അതേപോലെ മിൽഗ്രോട്ടോ ആട്ടിടയന്മാരുടെ പള്ളി, അതേപോലെ ഈശോ പറന്ന കാലത്തൊഴുത്ത് കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, 3 മണിക്കൂർ കൊണ്ട് നിങ്ങളെ അവിടെ കൊണ്ടുചെന്ന് അവിടെ എല്ലാം കാണിച്ച് തിരിച്ചിവിടെ തന്നെ കൊണ്ടുവരുന്നതാണ്, 300 ഷെക്കൽ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ചേട്ടാ 300 ഷെക്കൽ കൂടുതലാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ, നിങ്ങൾ ഇന്ത്യക്കാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് 300, മറ്റുള്ളവരോട് 400 മേടിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ത്യക്കാരാണ്, ഞങ്ങളുടെ ഒട്ടും കാശില്ല എന്നൊക്കെ നമ്മൾ നമ്മുടെ തനി സ്വഭാവം എന്താ കുറേ റിക്വസ്റ്റ് ഒക്കെ ചെയ്ത് ലാസ്റ്റ് അവർ 200 ഷെക്കലിന് എഗ്രി ചെയ്തു. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. 3 മണിക്കൂർ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയെ, ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ 6.5 മണിക്കൂറായി. ഞങ്ങൾ ഓർത്ത് 200 ഷെക്കൽ എന്നുള്ളത് 500 ഷെക്കലാകും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്ര ഞങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്ത ആ ഒരു സമയം മുഴുവനും, അതേപോലെ തിരിച്ചിവിടെ എത്തുന്നത് വരെ യാതൊരുവിധ കംപ്ലൈൻറ്റും പറയാതെ ഞങ്ങളെ അവിടെ തിരിച്ചു കൊണ്ടുവന്ന് 200 ഷെക്കൽ മേടിച്ച് ഞങ്ങളെ യാത്രയാക്കി. നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരുടെ ഫുഡ് നല്ല ടേസ്റ്റാണ് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവറോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഗ്രിൽ ചിക്കൻ വേണമെന്ന് പറഞ്ഞു. ഒരു പാക്കറ്റ് അവനും മേടിച്ചു കൊടുത്തു, ഒരു 2 പാക്കറ്റ് ഞങ്ങളും മേടിച്ചു പോന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇതേ ആളുകൾ, ഇത്രയും ആളുകൾ തന്നെ പിന്നെയും ഞങ്ങളുടെ അടുക്കളയ്ക്ക് വന്നു, എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായോ പാലസ്തീൻ, ഇഷ്ടമായോ യാത്ര, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ച് ഇസ്രായേലിലേക്ക് പോന്നു. അപ്പോൾ ആ ഒരു കാഴ്ചകളെല്ലാം ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഉണ്ണീശോ പിറന്ന ബെത്ലഹേമിലേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ടെല്ലവീവിൽ നിന്ന് ബസ് കയറി ജെറുസലേമിലെത്തി. ജെറുസലേമിൽ നിന്ന് 5 ഷെക്കൽ കൊടുത്ത് ലോക്കൽ ബസ്സിന് ഏകദേശം 15 മിനിറ്റ് കൊണ്ട് ചെക്ക് പോയിൻറ്റിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ ചെക്ക് പോയിൻറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാലസ്തീനിലേക്ക് കയറാൻ. ഇവിടെ നമുക്ക് പാലസ്തീനെയും ഇസ്രായേലിനെയും തമ്മിൽ വേർതിരിക്കുന്ന 1 മതിൽ കാണാൻ സാധിക്കും. പാലസ്തീനിലേക്ക് കയറാൻ ചെക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ രീതിയിൽ നമുക്ക് കയറിപ്പോകാം. പക്ഷെ തിരിച്ചു വരുമ്പോൾ ശരിക്കും ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കാരണം ഫുൾ ക്യാമറ നിരീക്ഷണത്തിലാണ് നമ്മൾ. അതേപോലെ നമ്മുടെ ഈ പാസ്പോർട്ട് ഉണ്ടാവണം, വിസ ഉണ്ടെങ്കിലൊക്കെ തിരിച്ചു കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പാലസ്തീനിലേക്ക് കയറാം. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയാണ് എന്ന് പറയാം. ഒരു ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ സാധാരണ രീതിയിൽ പോയി വരുന്നു എന്നേ ഉള്ളൂ. എന്താ പറയുക, ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളും അന്വേഷിച്ചും അല്ലെങ്കിൽ നമ്മുടേതായ സ്വന്തം റിസ്കിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു രസം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ ബെത്ലഹേമിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കിയുള്ള കാഴ്ചകൾ അടുത്തടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ബെത്ലഹേം നേറ്റിവിറ്റി ചർച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു കവാടം കാണാം. ആ കവാടം കടന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. ഈ കവാടത്തിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് കാലത്ത് ഇവിടം ആക്രമിക്കപ്പെട്ട സമയത്ത് കുതിരപ്പുറത്ത് വരുന്ന പടയാളികൾക്ക് നിഷ്പ്രയാസം അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കവാടം നിർമ്മിച്ചത് എന്ന് വിശ്വസിച്ചു വരുന്നു. അപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി വരുന്ന പടയാളികളെ വകവരുത്താൻ നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. നമുക്കത് 4 വശത്തും ഇതേ കവാടം കാണാൻ സാധിക്കും എന്നുള്ളതാണ്.
അങ്ങനെ നമ്മൾ പള്ളിക്കകത്തേക്ക് കയറിയിരിക്കുകയാണ്. അൽത്താരയ്ക്ക് താഴെയാണ് ഉണ്ണീശോ പിറന്ന കാലിത്തൊഴുത്ത് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ ഓരോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ സ്ഥലത്തിന് മുകളിലായിട്ട് ഇവർ പള്ളി നിർമ്മിച്ചിട്ടുണ്ടാകും. ആ പള്ളിക്കകത്താണ് ആരാധന നടത്തപ്പെടുന്നത്. ഇന്ന് ഡിസംബർ 23rd വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഇതിന് മുന്നേ, കൊറോണയ്ക്ക് മുന്നേ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്കറിയാം, ഈ പള്ളി നിറച്ചും ആളുകളായിരിക്കും. അതേപോലെ 3-4 മണിക്കൂറുകൾ ക്യൂ നിന്നിരുന്നെങ്കിൽ മാത്രമേ ഉണ്ണീശോ പിറന്ന പുൽത്തൊഴുത്തിനടുത്തേക്ക് നമുക്ക് പ്രവേശനം കിട്ടുമായിരുന്നുള്ളൂ. അതേപോലെ 1 മിനിറ്റിൽ കൂടുതൽ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാനോ നിൽക്കാനോ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ക്യൂ നിന്ന് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കണ്ടു പോകേണ്ട ഒരവസ്ഥയായിരുന്നു. ഇന്ന് അതെല്ലാം മാറിയിരിക്കുകയാണ്. നമ്മളോ നമ്മുടെ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ കേട്ടിട്ടോ അല്ലെങ്കിൽ പറഞ്ഞു പോലും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ ഇങ്ങനെയൊരു അവസ്ഥയെപ്പറ്റി. ലോകം മുഴുവൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, ലോകത്തെ ആരാധനാലയങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, നമ്മൾ പോലും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്താണ് നാളെ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഒരു പക്ഷേ പ്രവാസികളായിട്ടുള്ള ആളുകൾ ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വളരെയധികം വിഷമം ഉള്ള സമയമാണ്. കാരണം നാളെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുമോ എന്നുള്ള ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ദൈവത്തെ മറന്നുള്ള ജീവിതത്തിന് ദൈവം തന്നെ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നതായിരിക്കും അല്ലേ. ഒരു 2-3 ബാക്കിലോട്ട് നമ്മളൊന്ന് നോക്കിയാൽ അറിയാം, കുടുംബങ്ങളിലാണെങ്കിൽ പ്രാർത്ഥനകളില്ല, ആരാധനാലയങ്ങളിൽ ചെന്നാൽ കൂടിയും ഭക്തിയോടുകൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു അല്ലേ. അതെല്ലാം മാറി ദൈവത്തിലേക്ക് ഒന്ന് തിരിയാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഒരു അവസരം തന്നതായിരിക്കാം. എന്തായാലും നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഉണ്ണീശോ പിറന്ന പുൽത്തൊട്ടി. ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് ഒത്തിരി ഭാഗ്യം തന്നെ എന്ന് പറയാം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ണീശോയോട് പറയാം. വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കാണുന്നതിനും വണങ്ങുന്നതിനുമായിട്ട് 3 രാജാക്കന്മാർ വന്നെത്തി എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ രാജാക്കന്മാർ നിന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ ദീപങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. അതേപോലെ ചുമരുകൾ നിറച്ചും ചിത്രങ്ങൾ, ഈശോ ഉണ്ണീശോയുടെയും മാതാവിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിളക്കുകൾ കൊണ്ട്, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പൂശിയ വിളക്കുകൾ കൊണ്ടും ഈ ഒരു കുഞ്ഞു ദേവാലയം അലങ്കരിച്ചിരിക്കുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ പള്ളിക്കകത്തേക്ക് വന്നിരിക്കുകയാണ്.
ഇവിടെ ആരാധന തുടങ്ങാൻ പോകുകയാണ്. നമുക്കറിയാം വർഷങ്ങളായിട്ട് ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ദേവാലയത്തിനകം ഒന്ന് കണ്ടതിന് ശേഷം ക്രിസ്മസ് ട്രീയും ഇസ്രായേലുകൾ ഒരുക്കി വെച്ചിരിക്കുന്ന പുൽക്കൂടും കാണണ്ടേ. ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഇല്ലാത്ത എന്ത് ക്രിസ്മസ് അല്ലേ. അപ്പം നമുക്ക് പുറത്തു പോയി ആ കാഴ്ചകൾ കാണാം. ദേവാലയത്തിന് അപ്പുറത്തെ സൈഡ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ചെന്നെങ്കിലേ നമുക്ക് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാം. പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എത്ര മനോഹരമായിട്ടുള്ള ഒരു നഗരമാണല്ലേ ബത്ലഹേം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷം നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനം നിറഞ്ഞതുമാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.